അനന്യ, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, നിന്റെ അമ്മയുടെ ഫോട്ടോ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം ഇപ്പൊ തന്നെ. ഞാനും നീരജ് സാറും ചേർന്ന് ഒരുപാട് കേസുകൾ സോൾവ് ചെയ്തിട്ടുണ്ട്. മാഡം നോക്കിക്കോ, സാറ് മാഡത്തിന്റെ അമ്മയെ തീർച്ചയായും തിരിച്ചെത്തിക്കും. നീരജ് അമ്മയെ കാണുമെന്നുള്ള പേടി എനിക്കിപ്പോ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. ഇത്രയും വലിയ വലിയ ആളുകളൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ കടയിലൊക്കെ എന്തിനാ വന്നേ? ആവശ്യമില്ലാത്ത സംസാരം നിർത്തിയിട്ട് ഡിഡി എവിടെയെന്ന് എന്നോട് പറ. ഡിഡിയോ? ഈ ഡിഡി എവിടെ പോയി? ആ, ഇപ്പോ അയാള് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്റെ പോക്കറ്റിലെ. ഇയാള് എവിടെ പോയി എന്നറിയില്ല. നോക്കൂ, നിങ്ങളുടെ ഈ സ്റ്റുപ്പിഡ് ജോക്ക് കേൾക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അച്ഛൻ എന്നെ അവിടെ കാത്തിരിക്കുക. ഡിഡി എവിടെയെന്ന് നിങ്ങൾ എന്നോട് പറയും. നീരജിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അറിയിക്കാനുണ്ട്. നീ ഇതുവരെ നീരജുമായി സംസാരിച്ചില്ലല്ലേ. ലിസൺ, താൻ നേരെ നിൽക്ക്, ഇങ്ങോട്ട് നേരെ നിൽക്ക്, കൈമാറ്റ് ഒരു മിനിറ്റ്. ഇനി തന്റെ പ്രോബ്ലം എന്താണെന്ന് പറയട്ടെ. താൻ തന്റെ അച്ഛമ്മയെ ഒരുപാട് ഭയക്കുന്നു. അത് കാരണം താൻ തന്റെ അച്ഛമ്മയുടെ തെറ്റുകൾ കാണുന്നില്ല. ഒരു സജഷൻ തരാം. കണ്ണു തുറന്നു നോക്കൂ ശ്രേയ. ആദ്യം താൻ തന്റെ കുടുംബത്തിലെ തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനുശേഷം നീരജ് തന്നെ അക്സെപ്റ്റ് ചെയ്തോളും. മനസ്സിലായോ? ഇവിടെ നടക്കുന്ന പെയിന്റിംഗ് എക്സിബിഷൻ കവർ ചെയ്യാനാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്. ഇവിടുത്തെ ഹരീഷ് സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇവിടെ ഹരീഷ് സാറിന്റെ പെയിന്റിംഗ് എക്സിബിഷൻ ഉണ്ട്, വന്ന് കവർ ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിടാതെ? അരമണിക്കൂറായി ഞങ്ങൾ ഇവിടെ നിൽക്കുക. നല്ല കുടുംബമാണല്ലോ. മകളുടെ വിവാഹം ക്യാൻസൽ ആകാൻ പോകുമ്പോ എല്ലാരും ആർട്ട് എക്സിബിഷന്റെ പിറകെയാ. രാഹുൽ, ഞാൻ ജോലി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കേ. ചെയ്തിട്ടുണ്ട്. അവിടെ എത്താൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇനി എനിക്ക് കറക്റ്റ് അഡ്രസ് അയച്ചതാ. ഇപ്രാവശ്യം പുതിയ സൂത്രം വലതും പ്രയോഗിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താ നിനക്കറിയാലോ എന്റെ അടുത്ത് നിന്റെ അമ്മയുണ്ടാ.
നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ ഇതിനകം അവരവിടെ എത്തുമായിരുന്നില്ലേ? ഞാൻ എന്റെ വാക്ക് പാലിച്ചു, ഇനി നീ നിന്റെ വാക്ക് പാലിക്കണം. പ്ലീസ് എനിക്ക് വേഗം അഡ്രസ് അയച്ചതാ. പ്ലീസ് നിന്റെ ഫോൺ ചെക്ക് ചെയ്യാം. സോറി നീരജ്, എനിക്കറിയാം നീ എന്നെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്ന്. പക്ഷെ എനിക്ക് എന്റെ അമ്മയുടെ സത്യങ്ങൾ നിന്റെ മുന്നിൽ കൊണ്ടുവരാനാകില്ല. സാർ, ഇതാണ് അനന്യ നമുക്ക് അയച്ചു തന്ന ലൊക്കേഷൻ. വാടി, ബി കെയർഫുൾ, ടൈം ഫോർ സം ആക്ഷൻ. വാ. ശ്വേതേച്ചി, എന്റെ എക്സിബിഷൻ ഒന്നുകൂടി ശ്രദ്ധിക്ക്. മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞു, ടിവിയും ന്യൂസ് പേപ്പറും ഈ ഈവന്റ് കവർ ചെയ്യാൻ പോകുന്ന സമയത്ത് ശ്വേതേച്ചി എന്റെ ഈ പരിശ്രമത്തെ നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ. എന്താ നിന്റെ വിചാരം? എന്നെ എന്റെ ടില്ലുവിനെ ആളുകളുടെ മുമ്പിൽ നാണം കെടുത്താമെന്നോ? നിന്റെ ഈ ഭ്രാന്തുണ്ടല്ലോ, അത് കണ്ട് ഞാൻ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നല്ലാതെ എന്ത് ചെയ്യും? ഒരു പഴഞ്ചൊല്ല് ചേച്ചി കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരുടെ വീടാണോ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചത്, അവരും മറ്റുള്ളവരുടെ വീട്ടിൽ കല്ലുകൾ വലിച്ചെറിയില്ല. ഇവിടെ നിങ്ങൾക്ക് ചുറ്റുപാടും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അവൻ ഞങ്ങളുടെ ശ്രേയ. സ്വന്തം വുഡ് ബി ഹസ്ബൻഡ് ഇങ്ങനെ ഒരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുന്ന കണ്ടപ്പോ അവളുടെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കണം? നീരജ് എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തിരിക്കുക. ഛേ, നിങ്ങളുടെ കുടുംബത്തിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? അതോ അങ്ങനെ ഒന്നില്ലേ? പിന്നെ സംസാരിച്ച് നിന്നൊരു കാര്യം മറന്നുപോയി. എന്റെ എക്സിബിഷൻ തുടങ്ങാനുള്ള സമയമായി, ഇപ്പൊ മീഡിയ എല്ലാം വന്നിട്ടുണ്ടാവും. എക്സ്ക്യൂസ് മീ, എന്താ ഇത്? എന്താ ഈ കാണുന്നതല്ല? മീഡിയ വന്നോ? മീഡിയയെ വിളിക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെയുണ്ടായി? നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന മരുമകന്റെ അഭിമാനത്തെ കുറിച്ച് നിനക്ക് ഒട്ടും തന്നെ ചിന്തയില്ലേ? നീ ആരാണെന്ന നിന്റെ വിചാരം? ഞങ്ങളുടെ മരുമകന്റെ പേരിന് കളങ്കമുണ്ടാക്കാൻ വന്നിരിക്കുന്നു. എടി, നിനക്കറിയാമോ നമ്മുടെ മരുമകൻ എത്ര നിഷ്കളങ്കനാണെന്ന്? ശ്രേയയുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധയുണ്ടെന്നറിയോ? അതിവിടെ കാണാനുണ്ടല്ലോ. ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ സാധാരണയാ. പക്ഷെ അതിനുള്ള പരിഹാരം ലോകം മുഴുവൻ ഈ കാര്യം വിളിച്ചു പറയലല്ല. ഈ ഫോട്ടോസ് എല്ലാം നിന്റെ കയ്യിൽ എങ്ങനെയാ കിട്ടിയത്?
എന്താ ഇതൊക്കെ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ, ശ്രേയയുടെ ഫോണിൽ നിന്ന് ഈ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ? രാജേശ്വരി ചേച്ചി, നിങ്ങൾക്ക് ഈ ഫോട്ടോസിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ശ്വേതേ, ഈ വീട്ടിൽ എന്നിൽ നിന്നും ഒരു കാര്യവും മറച്ചു വെക്കില്ല. പിന്നെ ഇത് കാരണം ഞങ്ങളുടെ ശ്രേയയ്ക്കും തീർച്ചയായിട്ടും പേരുദോഷം ഉണ്ടാകും. അതുകൊണ്ടെന്താ, ശ്രേയ ഒരു കുട്ടിയല്ലേ? പക്ഷെ നീരജിന് പേരുദോഷം, അതുണ്ടാവാൻ പാടില്ല. നീരജിന് പേരുദോഷം ഒരു കാരണവശാലും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? വൈ, ഒരുപാട് ദിവസമായിട്ട് ഞാൻ ശ്വേതയെ കാണാൻ ആഗ്രഹിക്കുക. ഇപ്പൊ ഒത്തിരി ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? ഇല്ലെങ്കിൽ തന്നെ ശ്വേത ഞങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞില്ലേ? അപരിചിതമൊന്നും അല്ലല്ലോ. ആ, എന്തായാലും നന്നായി കേട്ടോ. ഈ കാര്യങ്ങൾ മുഴുവൻ മീഡിയയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ വരികയും പിന്നെ ഈ എക്സിബിഷൻ തടയുകയും ചെയ്തില്ലേ? ഇല്ലെങ്കിൽ നീരജിനൊപ്പം തന്നെ ശ്വേതയ്ക്കും പേരുദോഷം ഉണ്ടായേനെ. ചാലി, സമയം പാഴാക്കാതെ ഇപ്പൊ തന്നെ ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് പുറത്ത് കളയണം. മനസ്സിലായില്ല നിനക്ക്? ശരി അമ്മ. പിന്നെ നീ മീഡിയയെ വിളിക്കാനുള്ള സാഹസം കാട്ടിയത് നീയല്ലേ? അവരെവിടുന്ന് പറഞ്ഞയക്കുന്നത് നിന്റെ ജോലിയാ, മനസ്സിലായോ? എന്റെ ഭഗവാനെ, കൃത്യസമയത്ത് തന്നെ എനിക്കിവിടെ വരാനും തോന്നി. അതുകൊണ്ട് ഇതെല്ലാം തടയാനും കഴിഞ്ഞു. എത്ര നന്നായി. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മോനെ, ഇനി എത്ര കാലം നിനക്ക് ജീവിക്കാനുള്ളത്? ക്രിമിനൽ ആകാനുള്ള വഴി തിരഞ്ഞെടുത്തു മോനെ നീ. ഞാൻ നിങ്ങളുടെ മകനൊന്നുമല്ല, മനസ്സിലായോ? ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാം. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. രാജേശ്വരി വർമ്മയുടെ പേരക്കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരാ നിന്റെ ഉള്ളിൽ ഈ വിഷമൊക്കെ നിറച്ചത്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്ക. നീ ഒരു നീചനായ മനുഷ്യനല്ല. പറയുന്നത് മനസ്സിലാക്കും. മതി നിങ്ങളുടെ ഉപദേശം, ഞാനിവരെ നോക്കിക്കോളാം. നീ പുറത്തു പോയി ആ കുട്ടി വരുന്നുണ്ടോ നോക്ക്. ആ കുട്ടി ഒന്ന് വന്നെങ്കിൽ അവളെ ഭയപ്പെടുത്തിയോ കാശ് വാങ്ങി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അവൾ ആക്സിഡന്റിന്റെ കാര്യം അവരോട് പറയാൻ പാടില്ല. പിന്നെ അച്ഛമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അച്ഛമ്മ എല്ലാം മാനേജ് ചെയ്തോളൂ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒരു നീചനായ മനുഷ്യനല്ല, ഒരു നല്ല മനുഷ്യനാ. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഞാൻ ഓക്കെയാ അമ്മ. അമ്മ ഇപ്പൊ പോയിക്കോളൂ. അമ്മ വരുന്നതിന് മുന്നേ അമ്മ വേഗം ഇവിടെ നിന്ന് പോയിക്കോളൂ, വേഗം. എനിക്ക് നിന്നെ ഇവിടെ ഇവരുടെ കൂടെ ഒറ്റ കേക്കിട്ട് പോകാൻ പറ്റില്ല. എനിക്കൊന്നും വരില്ല അമ്മ. അമ്മ വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കൂ. ഒറ്റ കേക്കിട്ട് ഞാൻ പോവില്ല മോളെ. അമ്മ നമ്മുടെ 15 വർഷത്തെ കാത്തിരിപ്പ് ഈ നിമിഷം കൊണ്ട് ഇല്ലാതാകും. ഞാൻ പോവില്ല നിന്നെ ഒറ്റ കേക്കിട്ട്. അമ്മ, അമ്മ എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് പോകൂ. എനിക്ക് പോവാനാവില്ല. അവിടെ തന്നെ നിൽക്ക, മുൻപിലോട്ട് വരരുത്, ഞാൻ ഷൂട്ട് ചെയ്യും.
ശ്വേതേ, ശ്വേത ഇപ്പൊ തന്നെ ഞങ്ങളുടെ ശ്രേയക്ക് വാക്കു കൊടുക്കണം. നീരജ അവളുടേതാണെന്ന്, അവളുടെ മാത്രം, വേറെ ആരുടെയല്ല. ഞാൻ ശ്രേയയോട് സംസാരിക്കാം, അവളെ എല്ലാ ഫോട്ടോസും കത്തിച്ച് കളഞ്ഞോളൂ. പക്ഷെ ശ്വേത വാക്കു കൊടുത്തേ പറ്റൂ. ആന്റി, ആന്റി, ആന്റി ഇവിടെ. ഏയ്, അവിടെ തന്നെ നിൽക്കാം. പുറകിലോട്ട് പോ, മുൻപിലോട്ട് വരരുത്, ഞാൻ ഷൂട്ട് ചെയ്യും. എന്റെ അച്ഛമ്മ അറിയില്ലല്ലോ, വളരെ ഡേഞ്ചർ ആണ്. അച്ഛമ്മ നിന്നെ വെറുതെ വിടില്ല. അവിടെ നിൽക്ക, മുന്നോട്ട് വരരുത്, അവിടെ നിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഷൂട്ട് ചെയ്യും. ക്രൂരത കാണിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, സ്വന്തം വണ്ടി കൊണ്ട് ആരെങ്കിലും തട്ടി വീഴ്ത്തുക, അയാൾക്ക് ജീവനുണ്ടോ മരിച്ചോ എന്ന് പോലും തിരിഞ്ഞു നോക്കാതെ എന്റെ അമ്മയെ കിഡ്നാപ്പ് ചെയ്യുക. നീ ആരാ? ക്രിമിനലാ? ഭീഷണിപ്പെടുത്തിയാണോ? കൊന്നുകളയും നിന്നെ. മുന്നിലേക്ക് വരരുത്, ഞാൻ ഷൂട്ട് ചെയ്യുന്നെ. എനിക്കാണ് തെറ്റ് പറ്റിയത്. ആ രാത്രി തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യിക്കണമായിരുന്നു. നിനക്ക് ചെയ്യാനാകില്ല അമൻ. കാരണം അറിയോ? നീ ഒരു ക്രിമിനൽ അല്ല. നിനക്കൊരിക്കലും ക്രൂരനാകാൻ കഴിയില്ല. ചെയ്യാനാകില്ല അമൻ. കാരണം അറിയോ? നീ ഒരു ക്രിമിനൽ അല്ല. നിനക്കൊരിക്കലും ക്രൂരനാകാൻ കഴിയില്ല. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് അമൻ. നിനക്ക് ആരെയും ഷൂട്ട് ചെയ്യാനാവില്ല. ശ്രേയമോളെ, ഇതുവരെ നടന്നതെല്ലാം നീ അങ്ങ് മറന്നേക്ക്. തീർത്തും വൈപ്പ് ഔട്ട്. എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്റെ ടില്ലുവിനെയും നിന്നെയും ഒരുമിച്ച് ജീവിക്കാൻ ആ ദൈവം സൃഷ്ടിച്ചതെന്ന്. മെയ്ഡ് ഫോർ ഈച്ച് ദ. പിന്നെ നീ ഒട്ടും തന്നെ പേടിക്കണ്ട. ഞാൻ ടില്ലുവിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അവൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. എല്ലാവരുടെ മുമ്പിലും ഞാനിതാ വാക്ക് തരിക. ശാലിനി, നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കണ്ടേ? ശാലിനിയുടെ മോളുടെ വിവാഹം നടക്കാൻ പോവുകയല്ലേ? എന്റെ വീട്ടിലെ മരുമകളാവുകയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കണം. ഞാൻ എല്ലാം ചെയ്തോളാം, എന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാം.
സംസാരിക്കാൻ വളരെ ഇഷ്ടമാണല്ലോ നിനക്ക്. നിന്റെ സമയം തീർന്നു മോനെ. ഗെയിം ഓവർ. കിഡ്നാപ്പിംഗ് കേസിൽ ഞാൻ ഇപ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. എന്റെ കാല് തൊട്ട് അനുഗ്രഹമാണ്. നീ ഇനി നന്നാകുന്ന നിമിഷം വരെ അതുൽ തന്നെ ആയിരിക്കും. നിന്റെ ചേച്ചിയുടെ കാല് സന്തോഷത്തോടെ തൊട്ട് തൊഴുമ്പോഴേ ഞാൻ നിന്നെ അമനെന്ന് വിളിക്കൂ.